നമസ്കാരം, വെൽക്കം ടു ടേസ്റ്റ് ആൻഡ് ട്രാവൽ ടെക്. ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലും ടിക്ടോക്ക് തുറന്നാലും എല്ലായിടത്തും ഫുൾജർ സോഡയുടെ ബഹളം. ഈ ഫുൾജർ സോഡ ഭയങ്കര ക്രേസ് ആയിരിക്കുകയാണ് നാട്ടിലെല്ലായിടത്തും. നമുക്കിവിടെ ഫുൾജർ സോഡയ്ക്ക് പുറത്തുപോയി കുടിക്കാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. നമുക്ക് ഫുൾജർ സോഡ ഒന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതൊക്കെയാണ് നമുക്ക് ഫുൾജർ സോഡ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. പച്ചമുളക് ഞാനിപ്പോൾ അധികം എടുത്തിട്ടില്ല. ഒരു നമുക്ക് ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ, ഒരു ഗ്ലാസ് ഫുൾജർ സോഡ ഉണ്ടാക്കാനുള്ള സാധനം എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇത് മുളകൊക്കെ ഇച്ചിരി കൂടുതലുണ്ട്, മുളകും ഇഞ്ചിയെല്ലാം കൂടുതലുണ്ട്. ഇത് മുളക്, പച്ചമുളക് അരച്ചത്, ഇത് പുതിന ഇല അരച്ചത്, ഇത് ഇഞ്ചി, ഇത് ഷുഗർ സിറപ്പ്, ഇത് ഒരു നാരങ്ങയുടെ നീരാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് കസ്കസ്. സാധാരണ കസ്കസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കസ്കസ് സാധാരണ എനിക്ക് തോന്നുന്നു കസ്കസ് നമ്മുടെ കുലുക്കി സർബത്തിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ഇത് നമുക്ക് ചേർത്തേക്കാം, ഹെൽത്തിനൊക്കെ നല്ലതല്ലേ. ഇത് ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് അതാ ഇതുപോലത്തെ ഒരു ചെറിയ ഗ്ലാസ്. ഈ ഗ്ലാസ്സാണ് നമുക്ക് വേണ്ടത്. ഈ ഗ്ലാസ്സിനകത്ത് ഇതിടണം. പിന്നെ സോഡ. അപ്പം നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിനകത്തോട്ട് നിറയ്ക്കാം. ആദ്യം നമുക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക് ഒരു സ്പൂൺ, ഒരു സ്പൂൺ പച്ചമുളക് ഇട്ടു. ഉപ്പ് ലാസ്റ്റ്. ഇഞ്ചി ഒരു സ്പൂൺ. നമുക്ക് അധികം ഒന്നും ഇടണ്ട. നമുക്കിത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്, അതുകൊണ്ട് നമുക്കത് കുറച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ്. ഇഞ്ചി രണ്ട് സ്പൂൺ ഇട്ടു. പുതിന, പുതിനയുടെ കളറൊക്കെ ചേഞ്ച് ആയി മേലെ. ഒരു സ്പൂൺ പുതിന ഇടാം, ഒരു സ്പൂൺ കസ്കസ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പിടണം. ഉപ്പ് കുറച്ച് കൂടുതലിടണം, എന്നാലും സോഡ പതയെ കൂടും. ഇത് നമ്മുടെ നാരങ്ങ നീര്. ഇത് ഒരു നാരങ്ങയുടെ നീരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ആഡ് ചെയ്യാതെ ഉപയോഗിക്കാം. മധുരം വേണ്ടെന്നുള്ളവർക്ക് ഷുഗർ ആഡ് ചെയ്യാതിരുന്നാൽ മതി. ഞാൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തു. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മധുരം വേണം, അതുകൊണ്ട് ഞാനിത് നോക്കട്ടെ ഇതിന് മധുരം ഉണ്ടോ നമുക്കൊന്ന് നോക്കാം. മധുരമുണ്ട്. നമുക്ക് ഇനി ഈ ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിക്കാം. നാരങ്ങ നീരും ഷുഗർ സിറപ്പും കൂടെ ഞാൻ ഇതിലേക്ക് കുടിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് സോഡ കുടിച്ചൊഴിക്കാം. നമ്മുടെ സോഡയാണ് ഇതിൻ്റെ സോഡ. ഞാൻ ഇത് ഇത്ര ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്ത് സോഡ. ഇനി ഈ സോഡയ്ക്കുള്ളിലേക്ക് ഇത് ഇടണം. ഇതിനി നമുക്ക് ഇതിലേക്ക് ഇതാണ്. ഞാനിവിടെ ഒരു പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ മുഴുവനാകും. അപ്പോൾ ഞാൻ എൻ്റെ അടിയിൽ ഒരു പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിട്ടാം നമ്മുടെ ഫുൾജർ സോഡ റെഡി ആയിട്ടുണ്ട്. കുടിച്ചു നോക്കാം. കൊള്ളാം, കുഴപ്പമില്ല. നമ്മുടെ ശരിക്കും പറഞ്ഞു പോയി, കണ്ടില്ലേ. ഞാൻ കുടിക്കാൻ ശകലം താമസിച്ചു, കാരണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ കുടിച്ചത്. അതുകൊണ്ട് കുറച്ച് പറഞ്ഞു പോയി. ഇതായി ഇത്ര ഉണ്ട്. നിങ്ങൾ ഫുൾജർ സോഡ ഉണ്ടാക്കി നോക്കുക, കുഴപ്പമില്ല. വലിയ സംഭവം എന്ന് പറയാനൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇഞ്ചിയും പച്ചമുളകും ലെമണും ഒക്കെ ചേരുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് തന്നെ ഉള്ളൂ. അല്ലാതെ വലിയ സംഭവം എന്ന് പറയാനൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കുൽക്കി സർബത്തിനെ വെല്ലാനൊന്നുമില്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.